ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ്കേട്ടക് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മൈക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ റിവ്യൂ ആണ്. ഇതാണ് നമ്മുടെ മൈക്ക, ഇത് ബോയ M1 എന്നുള്ള മൈക്കയാണ്. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൈക്ക. ഇതിന്റെ കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ബോയ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ബോയ M1 എന്നൊരു മൈക്രോഫോൺ ആണിത്. ഇതിന്റെ അപ്പത്ത് നമുക്ക് ഇവിടെ ആയിട്ടുള്ള ഒരു സ്ക്രാച്ചിങ് കാർഡിന്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ക്ലിപ്പ് ഓൺ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ക്ലിപ്പ് ഓൺ മൈക്ക് ഫോർ സ്മാർട്ട് ഫോൺ, DSLR, ക്യാംകോഡേഴ്സ്, ഓഡിയോ റെക്കോർഡേഴ്സ്, PC, etc. പിന്നെ അതുപോലെ ഒമ്നി ഡയറക്ഷനിലാണ്. പിന്നെ ഹൈ ക്വാളിറ്റി കണ്ടന്റ് സീരീസ്, ഐഡിയൽ ഫോർ വീഡിയോ യൂസ്. ലോ ഹാൻഡ്ലിങ് നോയ്സ് ആണ്, അതായത് നോയ്സ് കുറവായിരിക്കും. പിന്നെ ഇൻക്ലൂഡ്സ് ലാപ്പൽ ക്ലിപ്പ്, പിന്നെ LR44 ബാറ്ററി ഫോം വൈഡ് സ്ക്രീൻ അഡാപ്റ്റർ. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് അതിലൊരു കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് കണ്ടൻസറാണ്, ഒമ്നി ഡയറക്ഷനിലാണ്. 65 Hz ടു 18 kHz വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഇത് 74 dB SPL ഉണ്ട്, നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. പിന്നെ -30 dB +3 dB നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ 1000 ohms കുറവാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വരുന്നുള്ളൂ. പിന്നെ 3.5 mm കണക്ടർ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഇത് കാണിച്ചിട്ടുണ്ട്, മൈക്രോഫോണിൻ്റെ വെയിറ്റ് 2.5 g ആണ്. പിന്നെ പവർ മൊഡ്യൂളിൻ്റെ 18 g അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിതാ ഇതിൽ അടിയിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാമറ, അതേപോലെ തന്നെ ഫോണ്, PC അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്, അതായത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത്. നമുക്കിത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, അതായത് ഈ മൈക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കൺസേണായിട്ട് നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ആണോ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഷർട്ടിൻ്റെ കോളറിലൊക്കെ ഈ മൈക്ക് ഘടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇടുന്നത് എങ്ങനെയാണൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ സൊല്യൂഷനൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്ന നമുക്കിതിലൊരു ഇതാ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ഗ്യാരണ്ടി കാർഡ്, വാറണ്ടി കാർഡ് തന്നിട്ടുണ്ട് നമുക്ക്. നമുക്ക് ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് നമുക്കിതിന് വാറണ്ടി കിട്ടാനുള്ള ഭാഗത്തിലാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതിൽ എന്താ ഒരു സഞ്ചി വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്രോഫോണൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മൈക്രോഫോണൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് നോക്കുകയാണ്. ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൽ കാണിക്കുകയാണെങ്കിൽ എന്താ ഇത് നമ്മളെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്ന ഒരു പിന്നാണിത്. ഇതിൻ്റെ AUX പിന്നെ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫയറിലേക്കൊക്കെ കൊടുക്കുന്ന പിന്നാണിത്. പിന്നെ ഇതിൽ വരുന്നത് ഒരു ബാറ്ററി വരുന്നുണ്ട്, മെർക്കുറിയുടെ ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ മൈക്കിയുടെ തലപ്പത്തിടാനുള്ള ഒരു സ്പോഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മൈക്ക സെറ്റ്. അതായത് ഇതാ പലരും ചോദിക്കുന്ന സംഭവമാണ് ഇതെന്താണെന്ന്. അപ്പോൾ ഇതാണ് സിലിക്ക ജെല്ല്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ കൂറി അങ്ങനെയുള്ള പാറ്റി അങ്ങനെ ഐറ്റംസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി മൈക്ക പരിചയപ്പെടാം. അത് 20 അടി ലെങ്താണ് ഇതിൽ കമ്പനി പറയണത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടാണിത് പാക്ക് ചെയ്തിട്ടുള്ളതൊക്കെ. കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട് ഇതുമേ. അതുപോലെ ഇത് ക്യാമറ ഓഫ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു സ്വിച്ചാണ്, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് ആവശ്യ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് ഈ സ്വിച്ച് ക്യാമറ എന്ന് ബാധിക്കട്ടെ. അതുപോലെ സ്മാർട്ട് ഫോണിന് യൂസ് ചെയ്യണമെങ്കിൽ ഇത് സ്വിച്ച് താഴേക്കിട്ട് താഴേക്ക് ഓണാക്കുക. അതുപോലെ ഇവിടെയാണ് നമ്മൾ മൈക്കയുടെ സ്പോഞ്ച് പിടിപ്പിക്കേണ്ടത്.
അപ്പോ ഇതിപ്പോ കണ്ട മൈക്കയുടെ സ്പോഞ്ചിട്ട് നമുക്ക് സുഖമാണ് കണ്ട. ഇത് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നൈസായിട്ട് വലിച്ചിട്ട് കണ്ട ഈ സാധനം ഇപ്പോ മൈക്കയുടെ ഇത് ഫിറ്റ് ആയിട്ടുണ്ട്, സെറ്റായി. ഇനിയിപ്പോ അടുത്തായി വരുന്നത് നമുക്കൊരു ഇതാ ഈ പിന്നാണ്, ഇത് കോളറിലൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളതാകും. അത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നൈസായിട്ട് അമർത്തിയെടുത്താൽ കണ്ട് സെറ്റായി. ഇത് നമുക്ക് ഇനി കോളറിൽ സുഖമായിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ഇത് ഈ ബോയ ഉള്ള ഈ സംഭവം പിടിച്ചിട്ട് നമുക്ക് തുറക്കാനൊക്കെ പറ്റുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലുള്ളിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനാണ്. ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതാ ഈ പേര് എഴുതിയിട്ടുള്ള പ്ലസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ, അത് ഈ സ്പ്രിങ്ങിന്റെ ഭാഗത്തേക്ക് വരണം. അതുപോലെ ഇതിന്റെ ഈ ബാറ്ററിയുടെ ഈ വശം നമ്മൾ ഈ മുളച്ച് നിൽക്കുന്ന ഭാഗത്തായിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് സംഭവം നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈക്കയുടെ വയറ് ഇത് 20 അടി ഉണ്ടാവുന്നതാണ് നമ്മൾ കമ്പനി പറയുന്നത്. ഇതാണ് നമ്മൾ മൊബൈലിക്ക് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് കൊടുക്കേണ്ട AUX പിന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മൈക്കയുടെ സെറ്റിങ്സ് ഒക്കെ. നമ്മൾ ഈ മൈക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ അതായത് ഈ ക്ലോത്തിൽ എങ്ങനെ പിടിപ്പിക്കണമെന്ന് കാണിച്ചുതരാം. കണ്ടോ, നമുക്കിപ്പോ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതിനെ ചുണ്ടിനടിയിലായിട്ട് ഒരു 4 ഇഞ്ചിന്റെ ഉള്ളിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ചുരുങ്ങി ഒരു 10 ഇഞ്ചാണ് ഇതിന്റെ അളവ് കൂടാൻ പാടുള്ളൂ. അതായത് 10 ഇഞ്ചിന്റെ ഉള്ളിൽ ഈ മൈക്ക് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കൂടുതൽ ലൈക്ക് അടിക്കുക, അതുപോലെ കമന്റ് ചെയ്യുക, തെറ്റുകൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.